السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തസൂലു ഖദമാ ഇബ്നു ആദമ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫ്നാഹു وعن شبابه فيما بلاه وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم رواه الترمذي. ابن مسعود رضي الله عنه ولن نبيدن جي يبدن امام ترمذي رپورٹ يدو تولا يري پرشست مايا پلا ورو پلا روبتلهم چرچ يبدارولا چرچ يبدت تولا ഇനിയും ചർച്ച ചെയ്യപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു പ്രവാചക വചനമാണ് ഇത്. അർത്ഥം പറയുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, അഞ്ച് കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല. ആയുസ് എന്തിൽ വിനിയോഗിച്ചു? യുവത്വം എന്തിന് തൊലച്ചു? സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു? എന്തിന് ചെലവഴിച്ചു? കിട്ടിയ അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു? ഇതാണ് ആ അഞ്ച് കാര്യങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിവിധ രംഗങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. മൊത്തത്തിൽ ആയുസ്സുണ്ട്, ഒപ്പം യുവത്വം എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യജീവിതത്തിലെ ഓജസ്സും തേജസ്സുമുള്ള പ്രായമുണ്ട്, സമ്പത്തുണ്ട്, അത് ചെലവഴിക്കുന്നതിനെക്കുറിച്ചുണ്ട്, സമ്പാദിച്ചത് എവിടെ നിന്നാണെന്നതിനെക്കുറിച്ചുണ്ട്, അറിവ് നേടിയിട്ട് ആ അറിവ് കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചോ ഇല്ലേ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വെച്ച പാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കയില്ല, അനക്കാൻ സാധിക്കയില്ല എന്നാണ് ഈ ഹദീസിൻ്റെ സാരം. ഇതിൽ രണ്ടെണ്ണം സമയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാൻ പ്രയാസമില്ല. സമയത്തിൻ്റെ വില പലപ്പോഴും മനസ്സിലാക്കാത്തവരോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നവരോ ഒക്കെയാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഒരു സമയം നിശ്ചയിച്ചാൽ നമ്മൾ സാധാരണ തമാശയ്ക്ക് പറയാറുണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായിട്ടില്ല എന്ന്. ഏത് കാര്യത്തിനും അരമണിക്കൂറോ ഒരു മണിക്കൂറോ വൈകിയേ നമ്മൾ നിശ്ചിത സമയം വിട്ട് തുടങ്ങാറുള്ളൂ. വിവാഹ കർമ്മം പോലും ഒരുപാട് അനുഭവങ്ങളുള്ളവരാണല്ലോ നമ്മളൊക്കെ. പക്ഷേ സമയത്തിൻ്റെ വില വളരെ പ്രാധാന്യപൂർവം ഓർമ്മിപ്പിച്ച ഒരു തത്വസംഹിതയാണ് പരിശുദ്ധ ഇസ്ലാം. ഒരു കവി പാടിയത് ഓർക്കുകയാണ്, ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. മനുഷ്യൻ്റെ ഭൗതിക സമ്പത്താണ് സമയം. ഒരു നിമിഷാർത്ഥം കഴിയുമ്പോൾ മനുഷ്യായുസ്സിൽ നിന്ന് അത്രയും കുറയുന്നു. ഓരോ ഹൃദയമിടിപ്പിലും ആയുസ്സിൽ നിന്ന് ഒരു നിമിഷം കൊഴിഞ്ഞു പോകുന്നു എന്നാണ് ഈ കവിതാശകലം വിളിച്ചോതുന്നത്. ഒരു തത്വജ്ഞാനി എഴുതി, മിനിറ്റുകൾ സൂക്ഷിക്കുക, മണിക്കൂർ സ്വയമേവ സുരക്ഷിതമായിത്തീരും. മിനിറ്റുകൾ ചേർന്നാണ് മണിക്കൂർ ഉണ്ടാവുന്നത്, അതിനാൽ ഒരു നിമിഷം പോലും പാഴാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാരം. നിമിഷങ്ങൾ പാഴാക്കുന്നവർക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പാഴാവുന്നു. ദിനേന ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് നഷ്ടപ്പെടുത്തുന്ന ഒരാൾ രാപ്പകലുകൾക്കിടയിൽ 2 മണിക്കൂറാണ് നഷ്ടപ്പെടുത്തുന്നത്. മാസത്തിൽ 60 മണിക്കൂർ,
വർഷത്തിൽ 720 മണിക്കൂർ ഇങ്ങനെ അയാൾക്ക് പാഴായി പോകുന്നു. ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം പോകുന്നില്ല എന്ന് പറയാൻ പാടില്ല. സമയത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. ഖുർആനും പ്രവാചക ചര്യയും ഈ കാര്യം വളരെ ഭംഗിയായി, സുതാര്യമായി, സംശയങ്ങൾക്കിടയില്ലാത്ത വിധം, ആശങ്കകൾക്ക് വഴികൊടുക്കാത്ത വിധം സുവ്യക്തമായി വ്യക്തമാക്കി തരുന്നുണ്ട്. അതാണ് പുനരുദ്ധാന നാളിൽ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന 5 പ്രധാന ചോദ്യങ്ങൾ 2 എണ്ണം സമയവുമായി ബന്ധപ്പെട്ടതാണെന്ന് ആദ്യമേ നാം മനസ്സിലാക്കിയ ഇമാം തുർമദി ഉദ്ധരിച്ച ഹദീസിൻ്റെ ഭാഗം. പ്രപഞ്ചനാഥനായ അള്ളാഹു ഓരോ മനുഷ്യനും നൽകിയ സമയത്തെ സംബന്ധിച്ച് പൊതുവെയും ചൈതന്യവത്തായ യൗവനത്തെക്കുറിച്ച് പ്രത്യേകമായും ചോദിക്കുമെന്ന് ഈ നബിവചനം ഗൗരവത്തോടെ ഉണർത്തുന്നു. ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ മുഴുവനും സമയബന്ധിതമാണ്. നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ്. പ്രഭാതം, മധ്യാഹ്നശേഷം, സായാഹ്നം, സൂര്യാസ്തമയ ശേഷം, നിശാവേള എന്നിവ നിർബന്ധ നമസ്കാരങ്ങളുടെ നിശ്ചിത സമയമാണ് എന്ന് അറിഞ്ഞുകൂടാത്തവരല്ല നമ്മളാരും. ജുമാ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നീ കർമ്മങ്ങളും സമയബന്ധിതമാണ്. മനുഷ്യൻ്റെ കർമ്മഭൂമിയാണ് ഈ ദുന്യാവ്. പ്രതിഫലഭൂമി ആഹ്റമാണ്, പരലോകമാണ്. ഇഹലോകത്തനുവദിക്കപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയാൽ, ദുരുപയോഗം ചെയ്താൽ പരലോകത്ത് ദുഃഖിക്കേണ്ടി വരും. സ്വല്പനേരത്തിന് വേണ്ടി എത്ര കേണപേക്ഷിച്ചാലും ശരി, ആ അപേക്ഷ സ്വീകരിക്കപ്പെടുകയില്ല. സമയം പാഴാക്കിയവർ ഖേദം പ്രകടിപ്പിക്കുന്ന 2 അവസരങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നു. 1, മരണസമയം. സൂറത്തുൽ മുനാഫിഖൂനിലെ 10-ഉം 11-ഉം വചനം. നാം നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളൊരാൾക്ക് മരണം വന്നെത്തുകയും എന്നിട്ട് എൻ്റെ നാഥ എനിക്ക് അല്പമെങ്കിലും അവധി തരിക, എങ്കിൽ ഞാൻ ദാനം ചെയ്യുകയും നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യാമെന്ന് വിലപിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ദാനധർമ്മങ്ങൾ ചെയ്യാൻ. എന്നാൽ അള്ളാഹു ഒരാൾക്കും അവൻ്റെ അവധി ആസന്നമായാൽ നീട്ടിക്കൊടുക്കുകയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ശിക്ഷാസ്വാദന വേളയിലെ വിലാപത്തെക്കുറിച്ച് സൂറത്തു ഫാത്തിറിലെ 36-37 വചനങ്ങളിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യനിഷേധികൾ അവർക്കുള്ളത് നരകാഗ്നിയാകുന്നു. അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല, എങ്കിലവർക്ക് മരിക്കാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയുമില്ല. നിഷേധികളായ എല്ലാവർക്കും നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരമാണ്. അതിൽ വെച്ച് അവർ അട്ടഹസിച്ചു കൊണ്ടിരിക്കും, ഞങ്ങളുടെ നാഥ ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ചു തരണമേ, ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഉറ്റാലോചിക്കാൻ ഉദ്ദേശിക്കുന്നവന് ഉറ്റാലോചിക്കാൻ സാധിക്കുന്നത്ര ആയുസ് നാം നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? മുന്നറിയിപ്പുകാരൻ നിങ്ങളിൽ വന്നിട്ടുമുണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അക്രമികൾക്ക് യാതൊരു സഹായകനും ഇല്ല എന്ന് ഖുർആൻ എത്ര നേരത്തെ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ ഈ 2 സമയങ്ങളും നാം അഭിമുഖീകരിക്കാനുള്ളതാണ് എന്ന ബോധം ഇവിടെ നാം സമയം നഷ്ടപ്പെടുത്തുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുന്നതിൽ പലപ്പോഴും നമുക്ക് വീഴ്ച വരാറുണ്ട്. അതാണ് പ്രവാചകൻ ഓർമ്മിപ്പിച്ചത് 2 അനുഗ്രഹങ്ങൾ. അവയുടെ കാര്യത്തിൽ അധികം ആളുകളും നഷ്ടകാരികൾ ആണ്. ആരോഗ്യവും ഒഴിവ് സമയവും 5 അവസ്ഥകൾക്ക് മുമ്പുള്ള 5 അവസ്ഥകൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വം, രോഗത്തിന് മുമ്പ് ആരോഗ്യം, ദാരിദ്ര്യത്തിന് മുമ്പ് സമ്പന്നത, ജോലിത്തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയം, മരണത്തിന് മുമ്പുള്ള ജീവിതം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാഴാക്കാൻ സമയമില്ല. സമയത്തെ ഉപയോഗപ്പെടുത്തി പരിമിതമായ ആയുസ്സിൽ ബാധ്യതകൾ നിറവേറ്റാൻ ഉത്തരവാദിത്വ ബോധത്തോടെ കർമ്മനിരതരാവുകയാണ് വേണ്ടത്. ഒന്നിനും സമയമില്ല എന്ന പരാതിയും വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. കാരണം അവൻ കാര്യബോധമുള്ളവനും വിവേകിയുമാണ്. അനാവശ്യ സംസാരങ്ങൾക്ക് പോലും ചെവി കൊടുക്കാതെ തികഞ്ഞ ബോധത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും വളരെ കൃത്യമായി നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നതും ഇസ്ലാമിലെ സമയബന്ധിതമായ
നമസ്കാരം മുതലുള്ള എല്ലാ ആരാധനാകർമ്മങ്ങളും ഒരു മുസ്ലിം അനാവശ്യ സംസാരങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടു പോകാതെ തൻ്റെ സമയത്തെ വളരെ കരുതലോടെ ഉപയോഗപ്പെടുത്തി അത് തനിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. അതാണ് ഈ പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ താല്പര്യം. സമയത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ്. അതുകൊണ്ട് സമയത്തിൻ്റെ മൂല്യം, അതിൻ്റെ വില എന്താണെന്ന് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ സമയക്രമീകരണം സ്വയം നടത്തുകയും ചെയ്തുകൊണ്ട് സമയത്തിൻ്റെ വില ഇവിടെ വച്ച് ആർജിച്ചെടുത്ത് പരലോകത്ത് നല്ല സമയം നേടിയെടുത്ത് സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ എത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.